നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിനുള്ള സാധ്യത വ്യക്തമായി ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച്. ദിലീപിൻ്റെ അഭിഭാഷകർക്കെതിരായ അന്വേഷണം തുടരുകയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നടിയുമായി ബന്ധപ്പെട്ട കേസിലെ തെളിവ് നശിപ്പിച്ചതിനാലാണ് അന്വേഷണം തുടരുന്നത്. ദൃശ്യങ്ങൾ ചോർന്നതിലും അന്വേഷണം തുടരുന്നതായി കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ 103 സാക്ഷികളെയും ഒരു പ്രതിയെയും ഉൾപ്പെടുത്തിയുള്ള അനുബന്ധ കുറ്റപത്രമാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ അനുബന്ധ കുറ്റപത്രത്തിലെ പ്രധാന പരാമർശം. ദൃശ്യം ഒളിപ്പിക്കാൻ സഹായിച്ച ശരത് മാത്രമാണ് തുടരന്വേഷണത്തിലെ പ്രതി. കാവ്യ മാധവനെ പ്രതിയാക്കാൻ സാധ്യതയില്ലാത്തതിനാൽ കാവ്യ മാധവനെ ഒഴിവാക്കി. മാത്രമല്ല, സാക്ഷിപ്പട്ടികയിൽ നിന്നും കാവ്യ മാധവനെ നീക്കം ചെയ്തു എന്നാണ് അറിവ്. എന്നാൽ കാവ്യ മാധവൻ്റെ പിതാവ് മാധവനെയും മാതാവ് ശ്യാമളയെയും കേസിൽ സാക്ഷിയാക്കി. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിച്ച അഭിഭാഷകരെ പ്രതിയോ സാക്ഷിയോ ആക്കിയിട്ടില്ല എന്നതും ശ്രദ്ധേയം. പക്ഷേ അഭിഭാഷകർക്കെതിരായ അന്വേഷണം തുടരും എന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. 6 മാസം നീണ്ടുനിന്ന അന്വേഷണത്തിനും നാടകീയ സംഭവങ്ങൾക്കും ഒടുവിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി അനുബന്ധ കുറ്റപത്രം നൽകുന്നത്. തെളിവുകളും അനുബന്ധ രേഖകളും അടക്കം 1500+ പേജുള്ള കുറ്റപത്രത്തിൽ 102 പുതിയ സാക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെതിരായ വെളിപ്പെടുത്തൽ നടത്തിയ സംവിധായകൻ ബാലചന്ദ്രകുമാറാണ് കേസിലെ പ്രധാന സാക്ഷി. ദിലീപിൻ്റെ സുഹൃത്ത് ശരത് മാത്രമാണ് തുടരന്വേഷണത്തിൽ പ്രതിപട്ടികയിൽ വന്ന ഏക പ്രതി. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് ശരത്തിനെതിരായ കുറ്റം. കേസിൽ ദിലീപിനെതിരെ ബലാത്സംഗത്തിന് പുറമേ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം. നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ ദിലീപിൻ്റെ കൈവശമുണ്ടെന്ന് കുറ്റപത്രം പറയുന്നു. എന്നാലിത് പോലീസിന് കണ്ടെടുക്കാനാവാത്ത വിധം ഒളിപ്പിച്ചു കളഞ്ഞു ദിലീപ്. 2017 ദിലീപിൻ്റെ വീട്ടിൽ വെച്ച് ദൃശ്യം ദിലീപ് കണ്ടതിന് താൻ സാക്ഷിയാണെന്ന ബാലചന്ദ്രകുമാറിൻ്റെ സാക്ഷിമൊഴി സാധൂകരിക്കുന്ന ഒരുപാട് തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അനൂപിൻ്റെ ഫോൺ പരിശോധനയിൽ നിന്ന് കിട്ടിയെന്നും കുറ്റപത്രത്തിലുണ്ട്. അനൂപിൻ്റെ ഫോൺ പരിശോധനയിൽ നിന്നാണ് ദിലീപ് ഈ ദൃശ്യങ്ങൾ കണ്ടിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന, വ്യക്തമായ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. അനൂപിൻ്റെ ഫോണിൽ നിന്നും നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുടെ റണ്ണിംഗ് കമൻട്രി ക്രൈംബ്രാഞ്ചിന് കിട്ടിയിരുന്നു. അതാണ് ഈ കേസിൽ ദിലീപിന് വലിയ അടിയായി മാറിയിരിക്കുന്നത്. മാത്രമല്ല, ദിലീപ് ദൃശ്യങ്ങൾ കണ്ടു എന്ന ഉറച്ച വിശ്വാസമാണ് ക്രൈംബ്രാഞ്ചിന്. അതിനുള്ള തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട്. 2017 നവംബർ 30 ഫോണിൽ സേവ് ചെയ്ത 4 പേജുകളിൽ നടിയെ ആക്രമിക്കുന്ന കുറ്റകൃത്യങ്ങൾ നമ്മുടെ അനൂപിൻ്റെ ഫോൺ കോളിൽ ഉണ്ടായിരുന്നു. 4 പേജുകളിൽ നടിയെ ആക്രമിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു. നടിയെ ആക്രമിക്കുന്നതിൻ്റെ റണ്ണിംഗ് കമൻട്രി ഉണ്ടായിരുന്നു. പിന്നീട് ദിലീപ് അഭിഭാഷകരുമൊത്ത് ആ റണ്ണിംഗ് കമൻട്രി പുനരാവിഷ്കരിക്കുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. ചുരുക്കത്തിൽ, എല്ലാം കൊണ്ടും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അന്വേഷണം പോവുകയാണ്. അഭിഭാഷകർക്കെതിരെയുള്ള അന്വേഷണം തുടരുമെന്നും ശ്രീലേഖയ്ക്കെതിരെയുള്ള അന്വേഷണം തുടരുമെന്നും മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയതിലുള്ള അന്വേഷണം തുടരുമെന്നും ക്രൈംബ്രാഞ്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ക്രൈംബ്രാഞ്ച് പ്രഖ്യാപിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചും വിചാരണ കോടതിയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുന്നു.